Hi dears, Assalamualaikum, welcome back. In this super tasty, simple and ready to eat fruit custard. And we are ready to eat it. We are ready to eat fruit custard. Now, we are going to upload a video of fruit custard. If you want to skip the video, please like and share it. Now, I am going to eat a liter of saucepan. I am going to eat a little bit. If you have any custard powder, you can use branded custard powder. If you have any custard powder, you can use ready vanilla flavor. Custard powder orikkalum paalilekku neeritte cherthu kodukkan paadilla angane appo nammude paalile katta pidikkutta choodu paalilekku orikkalum ittu kodukkan paadilla nammude ipo da oru bowl lekku 2 tablespoon custard powder 3 tablespoon paalum koodiyum cherthittu nannayittu onnu mix aakki edukkane appo tanutha paalu vechittu venam to mix aakki edukkane engile nalla smooth aayittu mix aayi kittullo appo da ee oru reethile nannayittu enne mix aakki eduthittunde ഇനി നമുക്കിത് നമ്മുടെ ചൂട് പാലിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ആദ്യം തന്നെ ദാ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡും ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത് പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് അധികം ചേർക്കുക കേട്ടോ നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മധുരം ഉണ്ടെങ്കിൽ തണുപ്പിച്ച് കഴിയുമ്പോഴും മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വരണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം തന്നെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിളച്ചതിന് ശേഷമല്ല തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ കാരണം നമ്മുടെ കസ്റ്റാർഡ് കുക്കായാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ കസ്റ്റാർഡ് പെട്ടെന്ന് തിക്കായിട്ട് പോകും പക്ഷേങ്കിൽ ആ ഒരു കറക്റ്റ് കുക്കായ ടേസ്റ്റ് കിട്ടൂല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റാർഡ് തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതാ ഞാൻ ചെറിയ തീര് വെച്ചിട്ട് ഇതാ ഇളക്കി ഇളക്കി അത് കുറുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു 5 മിനിറ്റ് ഈ രീതിയിൽ തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോഴേ നമ്മുടെ കസ്റ്റാർഡ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് ഫ്രീസറിലേക്ക് മാറ്റണം അപ്പോൾ ഞാൻ എപ്പോഴും കസ്റ്റാർഡ് ഫ്രീസറിലാണ് കേട്ടോ ഫ്രീസ് ചെയ്യുക ഫ്രീസ് ചെയ്തെടുത്തിട്ട് അത് പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് ചെയ്യുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബൗള് നേരെ ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് 4-5 മണിക്കൂറിന് ശേഷം ഈ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് ഫ്രീസായതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുത്താൽ മതി അപ്പോഴേക്കുതാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങയും ആപ്പിളും ബനാനയും അതുപോലെ ഉറുമാമ്പഴിയും കുറച്ച് നട്ട്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രീസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായി കിട്ടിയാലാണ് കസ്റ്റാർഡിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഫ്രീസായി കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇതാ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ കിട്ടുക നമ്മൾ സാധാ കസ്റ്റാർഡ് റെഡിയാക്കുന്നേക്കാളും നല്ല ക്രീമി ആയിട്ടായിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്തപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു ബൗളിലേക്ക് തന്നെ നമ്മൾ ഫ്രൂട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കുമ്പോൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൈനാപ്പിൾ നേരിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കയ്പ്പിരസം വരും കേട്ടോ അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ നന്നായിട്ട് തന്നെ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് കുക്കാക്കിയതിന് ശേഷമേ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ ക്രീമി ആയിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ
നമുക്ക് ഇഫ്താറിനെ നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ, നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും. വിശപ്പും ദാഹമൊക്കെ മാറുന്ന രീതിയിൽ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. നന്നായിട്ട് തന്നെ കസ്റ്റാർഡ് തണുപ്പിച്ചതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. ഇല്ല നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഫ്രീസറിലേക്ക് മാറ്റരുത്, ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം പിന്നെ അത് സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റുള്ള കസ്റ്റാർഡാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം ഞാൻ എന്താ സെർവ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ കസ്റ്റേർഡും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രൂട്ടൊക്കെ കസ്റ്റാർഡൊക്കെ കുടിച്ചിട്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് കുതിർത്തതോടെയും ചേർക്കുന്നുണ്ട്. കസ്റ്റാർഡോടെയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, മുകളിലേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചുകൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഐസ്ക്രീമും കസ്റ്റേർഡും നല്ലൊരു കോംബോ ആണ്. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു കസ്റ്റാർഡ് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഇങ്ങനെയാണോ റെഡിയാക്കലെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പികളും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.